കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനം കഴിഞ്ഞ 85-ാമത് പ്ലീനറി സമ്മേളനം ആ പ്ലീനറി സമ്മേളനത്തിൽ കുറേ പ്രഖ്യാപനങ്ങളും പ്രമേയങ്ങളും ഒക്കെ ഉണ്ടായി എന്തായാലും പ്രവർത്തക സമിതിയെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ഗാർഗയ്ക്ക് നൽകി ഈ പ്ലീനറി സമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും കോൺഗ്രസിന് അങ്ങനെ ഒരു ജീവൻ വച്ചിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കാനുള്ള ഘട്ടത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ എത്രയോ കാലങ്ങളായി കാണുന്നു കോൺഗ്രസ് സത്യം പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അകന്നകന്ന് പോകും അല്ല ഈ ശരിക്കും ഈ പ്ലീനറി സമ്മേളനം കഴിയുമ്പോൾ ഒരു നിരാശ തന്നെയാണ് കേട്ടോ നമുക്ക് പുറത്തു നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ് ഒന്ന് ഇപ്പൊ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പ് ആ ജനാധിപത്യത്തിന്റെ രീതിയിലേക്കുള്ള തിരിച്ചുപോക്കൊന്നും അവർ സാധ്യമാക്കിയില്ല എന്നുള്ളതൊക്കെ പോട്ടെ പക്ഷെ അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങളിൽ പോലും ഒരു ശക്തി ബി ജെ പിക്കെതിരെ പോരാടാൻ ഞങ്ങൾ ഇതാ സജ്ജമായിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല തന്നെ ശശി തരൂർ അവിടെ പ്രസംഗിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം അതൊരു വീഡിയോ ചെയ്തിരുന്നു അത് തരൂർ അതിനകത്ത് കൃത്യമായി പറഞ്ഞു ഇത് ഒരുതരം ബി ജെ പി സമാണെന്ന് ഇപ്പോ മനീഷ് തിവാരിയും ഗുലാം നബി ആസാദും ഒക്കെ ഇപ്പോ വിമർശിച്ച ഒരു കാര്യമുണ്ട് പരസ്യത്തിൽ പോലും കോൺഗ്രസിന്റെ പഴയകാല നേതാക്കളുടെയൊക്കെ ചിത്രം വച്ചപ്പോ ഒരു മുസ്ലിം നേതാവിന്റെ ചിത്രം പോലും വച്ചിട്ടില്ല അല്ല എന്ന് പറഞ്ഞാൽ മൗലാന ആസാദിനെ പോലെയുള്ള ആളുകളെയെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു അങ്ങനെയുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്ന ആളുകളെ പോലും ഒഴിവാക്കി ഒരു പരസ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരപകടമാണ് തരൂർ ചൂണ്ടിക്കാട്ടിയതും അതാണ് കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിൽ അതിശക്തമായി ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന വിഷയമുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയും അതുപോലെ മതേതരത്വത്തെ കുറിച്ച് പിന്നെ നമ്മൾ ഈ അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനയും യൂറോപ്പിലെ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ വ്യാകുലപ്പെടുന്നതിന്റെ ഒരു 0.5% പോലും കോൺഗ്രസ് ഈ ന്യൂനപക്ഷ വേട്ടയുടെ കാര്യത്തിൽ വ്യാകുലപ്പെടുന്നില്ല അവർ ചൂണ്ടിക്കാട്ടിയത് പോലും ഇവിടെ ചർച്ച ചെയ്തില്ല അതാണ് ബിബിസി റിപ്പോർട്ട് ചെയ്തത് അവർക്ക് തോന്നുന്നത് ഈ കോൺഗ്രസിനെ പോലെയുള്ള ഈ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന ഒരു പാർട്ടിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ അത് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഇപ്പൊ ബക്കീസ് ബാനു വിഷയം ചർച്ച ചെയ്യാമായിരുന്നു ഈ പറയുന്ന ഗോവധം ആയിട്ട് അല്ല ഈ ഗോക്കളുടെ പേരിൽ നടക്കുന്ന വേട്ട പള്ളികൾ ആക്രമിക്കുന്നത് പച്ചക്കല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പരാമർശ വിധേയമെങ്കിലും ആക്കണമായിരുന്നു അതിനകത്ത് ഗൗരവമുള്ള ചർച്ചകൾ വേണമായിരുന്നു എന്ന് ശശി തരൂർ പറയുന്നത് ചെറുതല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഈ ഇരുട്ടിത്തപ്പുകയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിൽ ഹിന്ദുക്കളെ പിടിച്ചാലേ ജയിക്കാൻ പറ്റൂ എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണയിലെത്തി കോൺഗ്രസ്സിന് ഹിന്ദു വോട്ട് ചെയ്തിരുന്ന ഹിന്ദുക്കൾ അവിടെ തന്നെ ഉണ്ട് അവരെ കുറേ ബി ജെ പി കൊണ്ടുപോയെങ്കിൽ അവരവിടെ നിൽപ്പുണ്ട് കോൺഗ്രസിന് പറ്റിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ ന്യൂനപക്ഷങ്ങൾ ഒന്നടങ്കം അകന്നു അവര് അവര് പ്രാദേശിക ഒവൈസിയുടെ പാർട്ടിയെ വരെ വിശ്വസിക്കാൻ അവർ തയ്യാറാകുന്നു കോൺഗ്രസ് അവരെ വിശ്വസിച്ചാലും ഞങ്ങൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ വയ്യ എന്നുള്ള നിലയിൽ എത്തുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് അവർ വിശ്വസിച്ചത് ആം ആദ്മി പാർട്ടി പക്ഷെ ഡൽഹിക്ക് അപ്പുറത്തേക്ക് പോയപ്പോ അവർക്ക് അവരും അല്ല അവർക്കും മനസ്സിലായി ബി ജെ പി ലൈനിൽ പോയാലാണ് ബാക്കിയുള്ള ഇടങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുക അല്ല ഇതൊരു ന്യൂനപക്ഷങ്ങളെ അപ്പാടെ ഇവർ മറക്കുകയാണ് അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷ നൽകാനോ മുന്നിൽ നിൽക്കാനോ അവർക്ക് സാധിക്കുന്നില്ല അതാണ് കോൺഗ്രസിനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം അതാണ് ഇവിടെ പിന്നെ ഒന്നും വേണ്ടായിരുന്നു അവര് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് അവരുടെ പ്രമേയങ്ങളിൽ ഒന്ന് പിന്നെ പരസ്യമായി ഒന്ന് പറഞ്ഞു പോയാൽ മതിയായിരുന്നു വേറെ ഒന്നും ചെയ്യാൻ അത് അറ്റന്റീവ് ആവുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് ഈ ഇത്തരം ഈ ന്യൂനപക്ഷങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്തോ പ്രസംഗിച്ച് അദ്ദേഹത്തിന് 52 വയസ്സായി ഒരു ഇതുവരെ ഒരു വീട് പോലും അതിൽ നിന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ മുഴുവൻ എടുത്ത് വയറലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ 15 കോടിയുടെ ആസ്തിയുണ്ട് അതിൽ നിന്ന് ഒരു 1.5 കോടി എടുത്ത് വയനാട്ടിൽ ഒരു വീട് വാങ്ങിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അല്ല നമ്മൾ ഈ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോയിട്ട് കാര്യമില്ല യാഥാർത്ഥ്യങ്ങൾ അവിടെ ഉണ്ട് ഇത് ഒരു ഭക്തജന സംഘമായി അവിടെ പോയിരുന്ന് കൈയടിച്ച് തിരിച്ച് കുറെ സെൽഫി എടുത്ത് തിരിച്ചു വരിക എന്നുള്ളതിന് ആഹാരം കഴിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പ് അല്ല ആ ഒരു നിലയിലല്ല അതിനെ കാണേണ്ടത് ഒരു ഭക്തജന സംഘമായി കോൺഗ്രസ് ഇനിയും മാറിക്കൂടാ അത് അതിനകത്ത് തിരിച്ചറിവുകൾ ഉണ്ടായില്ലെങ്കിൽ വലിയ അപകടമാണ് ന്യൂനപക്ഷങ്ങളെയൊക്കെ കൂടെ നിർത്താൻ സാധിക്കാതിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസിന്റെ തിരിച്ചു വരവൊന്നും നടക്കില്ല ഇപ്പൊ പറയുന്നത് എന്താ കർണാടക ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഭയങ്കരമാണ് അത് 4 പിടിച്ചില്ലെങ്കിൽ പിടിക്കണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ളതാണ് ഈ 4 കോൺഗ്രസ് പിടിച്ചത് തന്നെയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ ഭരിച്ചു മധ്യപ്രദേശ് ഭരിച്ചു ഛത്തീസ്ഗഡ് 4-3 ഭൂരിപക്ഷത്തോടു കൂടി ഭരിച്ചു കർണാടകയിൽ ജെ ഡി എസുമായി സർക്കാരുണ്ടാക്കി എന്നിട്ട് എന്താ സംഭവിച്ചേ മധ്യപ്രദേശ് ഇപ്പോഴില്ല കർണാടക ഇല്ല രാജസ്ഥാനിൽ അടി ഛത്തീസ്ഗഡിൽ അടി ഇതല്ലേ അവസ്ഥ
ഈ നാലിടത്തും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാം, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാം എന്നുള്ള പ്രതീതി നൽകിയിട്ടും സംഭവിച്ചത് എന്താ? ഛത്തീസ്ഗഡിൽ മുഴുവൻ സീറ്റിലും ബി ജെ പി ജയിച്ചു പാർലമെന്റിൽ. മധ്യപ്രദേശിൽ ഒന്നൊഴികെ എല്ലാ സീറ്റിലും ബി ജെ പി ജയിച്ചു പാർലമെന്റിൽ. രാജസ്ഥാനിൽ രണ്ട് സീറ്റ് ഒഴികെ എല്ലായിടത്തും ബി ജെ പി ജയിച്ചു പാർലമെന്റിലേക്ക്. കർണാടകയിൽ തൂത്തുവാരിക്കൊണ്ടുപോയി ബി ജെ പി. ഈ നാല് സംസ്ഥാനങ്ങളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, അതായത് ഈ നാല് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വലിയ മുന്നേറ്റം കാഴ്ചവെച്ച് ഒരു വർഷം കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി. അതുകൊണ്ട് ഇപ്പോഴും ഈ നാലെണ്ണം പിടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. ഈ നാലെണ്ണം പിടിച്ചു എന്ന് പറഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ ഇതേ അനുഭവമായിരിക്കും. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തമായ ഒരു പാർട്ടി എന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും കോൺഗ്രസിനെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം. പലയിടത്തും കേരളത്തിൽ തന്നെ നമുക്ക് പണ്ട് മുതലുള്ളൊരു അനുഭവമുണ്ട്. ഈ പ്രാദേശികമായി നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ മാറി തിരിഞ്ഞൊക്കെ വരും. അതേസമയം പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വ്യക്തമായ ഒരു മുൻതൂക്കം കോൺഗ്രസിന്, കോൺഗ്രസ് അനുകൂലമായ ഒരു മാൻഡേറ്റ് ആണ് ഉണ്ടാവാറ്. കാരണം കോൺഗ്രസിനെ വിശ്വസിക്കുന്നു, കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സംരക്ഷകരാണ്, ഈ രാജ്യം ഭരിക്കാൻ അവരാണ്, അവർക്കാണ് യോഗ്യത എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇവിടുത്തെ. അപ്പൊ അതുപോലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ അവിടെ വേറെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയത അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് പാകിസ്ഥാൻ, ചൈന ഒക്കെ നിൽക്കുന്നു. ഈ ഒരു അസ്ഥിരമായ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ വേട്ടയാടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അവർക്ക് ഭയമുണ്ട്. ആ ഭയം മുതലെടുത്താണ് ബി ജെ പി ഈ ദേശീയത എന്ന വികാരത്തെ ആൾ കത്തിക്കുന്നത്. കോൺഗ്രസ് തിരിച്ചറിയാത്ത ഒരു കാര്യവും അതാണ്. കോൺഗ്രസ് ഇങ്ങനെ അവരുടെ പിന്നാലെ പായാണ്. ഈ എന്തൊരു ഗതികേടാണെന്നാണ്. ഈ ഇത്തരം ഒരു വലിയ പ്ലീനറി സമ്മേളനമൊക്കെ നടക്കുമ്പോൾ പോലും ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനും, അതിൽ ആളുകളെ 10,000-15,000 പേർ, ഏകദേശം 10,000 പേർ അവിടെ ഉണ്ടായിരുന്നു, അവരെയെങ്കിലും ഒന്ന് ഉദ്ബോധിപ്പിച്ച് വിടുന്നതിന് പകരം അവരെയൊക്കെ വീണ്ടും ഭക്തജന സംഘമാക്കി ജയ് ജയ് രാഹുൽജി, ജയ് ജയ് സോണിയാജി, ജയ് ജയ് ഖാർഗെജി എന്ന് വിളിപ്പിച്ചു വിട്ടു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനോ രാജ്യം ഭരിക്കാനോ കഴിയില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിയേണ്ടതുണ്ട്.